ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തി. ഔറംഗബാദിൽ 10,000 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ദേശീയപാതാ പദ്ധതി, ഉത്തര ദക്ഷിണ ബീഹാറുകളെ ബന്ധിപ്പിച്ച് ഗംഗാനദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ആറുവരി പാലം ഉൾപ്പെടെ 21,400 കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ബീഹാറിന്റെ അഭിമാനമായ കർപൂരി ഠാക്കൂറിന് രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചത് സംസ്ഥാനത്തിന് ലഭിച്ച അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻപ് ബീഹാറിലെ ജനങ്ങൾ ഭവനത്തിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. उनसे बिहार के अनेक जिलों की तस्वीर बदलने जा रही है. गया, जहानाबाद, नालंदा, पटना, वैशाली, समस्तीपुर और दरभंगा के लोगों को आधुनिक यातायात का अभूतपूर्व अनुभव मिलेगा. इसी तरह बोधगया, विष्णुपद, രാജഗീർ, നാലന്ദ, വൈശാലി, പാവാപുരി, പോഖർ ഓർ ജഹാനാബാദ് മേ നാഗാർജുൻ കി ഗുഫാഓ തക്ക് പഹുഞ്ചനാ ഭി ആസാൻ ഹോ ജായേഗാ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ബെഗുസാരായിൽ 48,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്തുടനീളം 1.48 ലക്ഷം കോടി രൂപയുടെ എണ്ണ വാതക മേഖലാ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നമാമി ഗംഗെ പദ്ധതിയുടെ കീഴിൽ 2,190 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന 12 പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പൊതുയോഗങ്ങളെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും.